സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിൽ ജുഡീഷ്യറിയുടെ സ്ഥാനം എന്താണെന്ന് ഓരോ പൗരനും കൃത്യമായി അറിയാം. ഓരോ മനുഷ്യനും പരമോന്നത നീതിപീഠത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം മറ്റെല്ലാത്തിനേക്കാളും വലുതാണ് ജനാധിപത്യത്തിൽ. വ്യത്യസ്തമായതും കോലക്കം സൃഷ്ടിച്ചതും രാജ്യം ഉറ്റുനോക്കിയതുമായ ഒട്ടനവധി വിധി പ്രസ്താവനകൾ നീതിപീഠങ്ങളിൽ നിന്ന് വന്നിട്ടുമുണ്ട്. എന്നാൽ ഒരു വിധി പറഞ്ഞതിനെ ആഘോഷമാക്കി സുപ്രീം കോടതി ജഡ്ജിമാർ നടത്തിയ ആഘോഷത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തീർത്തും ഏകപക്ഷീയമായ ഒരു വിധി പറച്ചിലിനെ ആഘോഷമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബാബരി മസ്ജിദ് വിധിയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അത്താഴവും വീഞ്ഞുമൊരുക്കി അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഖെ ഉൾപ്പെടെ അഞ്ചു ജഡ്ജിമാർ ആഘോഷമാക്കിയത്. വിധി പറഞ്ഞ ബെഞ്ചിൽ ഗോഖയ്ക്ക് പുറമെ ജസ്റ്റിസ് എസ് എ ബോപേദ, ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഡൽഹിയിലെ താജ്മൻ സിംഗ് ഹോട്ടലിൽ വിധിന്യായം ആഘോഷിക്കുന്ന ചിത്രം രഞ്ജൻ ഗോഖയുടെ ആത്മകഥയിലാണ് അച്ചടിച്ചു വന്നിട്ടുള്ളത്. വിധി പറഞ്ഞ് അഞ്ചുപേർ നിരന്നു നിന്ന കൈകൾ പിണച്ചു വെച്ചാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത്. വിധി പുറപ്പെടുവിച്ച 2019 നവംബർ 9 ഡൽഹിയിലെ ഹോട്ടൽ താജ്മൻസിംഗിൽ ചൈനീസ് ഭക്ഷണവും ഏറ്റവും മുന്തിയ വീഞ്ഞും കഴിച്ചെന്നാണ് ഗോഖെ ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന ആത്മകഥയിൽ പറയുന്നത്. അന്നത്തെ അത്താഴത്തെക്കുറിച്ച് ഗോഖെയിൽ ആത്മകഥയിൽ എഴുതിയത് ഇങ്ങനെയാണ്. അയോധ്യ വിധിക്ക് ശേഷം സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ ഒന്നാം നമ്പർ കോടതിക്ക് പുറത്തുള്ള ജഡ്ജിമാരുടെ ഗാലറിയിൽ അശോക ചക്രത്തിന് താഴെ ഒരു ഫോട്ടോ സെഷൻ ഒരുക്കി. വൈകിട്ട് ഞാൻ എല്ലാ ജഡ്ജിമാരെയും ഹോട്ടൽ താജ്മൻസിംഗിലേക്ക് കൊണ്ടുപോയി. ചൈനീസ് ഭക്ഷണം കഴിച്ച് അവിടുത്തെ ഏറ്റവും മികച്ച ഒരു കുപ്പി വീഞ്ഞും ഞങ്ങൾ പങ്കുവച്ചു. കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നയാളെന്ന നിലയിൽ ഞാൻ തന്നെ ബില്ലും കൊടുത്തു. വിവാദമായ കേസിലെ വിധി ആഘോഷിക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യത്തിന് അത് ആഘോഷമായിരുന്നില്ല എന്നാണ് ഗോഖെ മറുപടി നൽകിയത്. കൂട്ടുകാർക്കൊപ്പം ചിലപ്പോഴൊക്കെ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നി എന്നായിരുന്നു ഗോഖയുടെ മറുചോദ്യം. അത് ആഘോഷമാണോ അല്ലയോ എന്നത് പൊതുജനങ്ങൾ വിലയിരുത്തട്ടെ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ഏതു ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന ആശങ്ക ഈ അടുത്ത കാലത്തായി കൂടുതലായി ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യത്തെ സമ്പൂർണമായി സംഘപരിവാർ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളെ തങ്ങളുടെ അധീനതയിലാക്കി രാഷ്ട്രീയ ലാഭത്തിനും ആശ്രയ പ്രചരണത്തിനും ഉപയോഗിക്കുകയും തങ്ങളുടെ അധീനതയിൽ ആക്കുകയും ചെയ്യുന്നു എന്നതാണ് ഉയരുന്ന പ്രധാന ആരോപണം. തങ്ങൾക്കെതിരെ വാർത്ത നൽകുകയും വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ വാമൂടി കെട്ടാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നടത്തുന്ന ശ്രമങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ ഈ ആരോപണങ്ങൾ തള്ളിക്കളയാനാകില്ല. സംഘപരിവാർ അജണ്ടയുടെ സമ്പൂർണ്ണ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയും ഏകാധിപത്യ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഒരു വിഭാഗത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി മാത്രം ചലിക്കുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെയാണ് നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുക?